ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പറയാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന മാസ്കോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1041 നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയാം. 12/9/2022 വന്നത് 30/9/2022 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലുള്ള ആൾക്ക് ഏകദേശം 41 വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലും പൊസിഷനുകളിലായിട്ടാണ് 1041 ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ഏതെല്ലാം പോസ്റ്റുകളാണുള്ളത്, ഏതെല്ലാം പോസ്റ്റുകളിലവർക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷനിലവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള മാസ്കോൺ ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, അത് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു കമ്പനി തന്നെയാണ്. ഇതിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് ഫിക്സഡ് ആൻഡ് കോൺട്രാക്ട് ബേസിലാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. 3 വർഷത്തേക്കായിരിക്കും ഇനീഷ്യൽ പീരീഡ് ഉണ്ടായിരിക്കുക, പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്ത് 1 ഇയർ കൂടി കൂട്ടുന്നതായിരിക്കും. ഇതിലേക്ക് ഓരോ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് 12/9/2022 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 30/9/2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ AC റെഫ്രിജറേഷൻ മെക്കാനിക് പോസ്റ്റിലേക്ക് 4 വേക്കൻസി, കംപ്രസർ അറ്റൻഡർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 6 വേക്കൻസി, ബ്രാസ് ഫിനിഷർ 20 വേക്കൻസി, കാർപ്പൻ്റർ 38, ചിപ്പർ ഗ്രൈൻഡർ 20 വേക്കൻസി, അതുപോലെ കോമ്പോസിറ്റ് വെൽഡർ 5 വേക്കൻസി, ഡീസൽ ക്രെയിൻ ഓപ്പറേറ്റർ 3 വേക്കൻസി, ഡീസൽ കാർ മോട്ടോർ മെക്കാനിക് 9 വേക്കൻസി, ഡ്രൈവർ 1 വേക്കൻസി, ഇലക്ട്രിക് ക്രെയിൻ ഓപ്പറേറ്റർ 34 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 140 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 45 വേക്കൻസി, ഫിറ്റർ 217 വേക്കൻസി, ഗ്യാസ് കട്ടർ 4 വേക്കൻസി, അതുപോലെ മെഷീനിസ്റ്റ് 11 വേക്കൻസി, പിന്നെ മിൽവൈറ്റ് മെക്കാനിക് 14 വേക്കൻസി, പെയിൻറ്റർ 15 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 82 വേക്കൻസി, സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ 30 വേക്കൻസി, യൂട്ടിലിറ്റി ഹാൻഡ് സ്കില്ലഡ് 22 വേക്കൻസി, ഹിന്ദി ട്രാൻസ്ലേറ്റർ 2 വേക്കൻസി, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ 10 വേക്കൻസി, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ 3 വേക്കൻസി, ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ NDT 1 വേക്കൻസി, അതുപോലെ തന്നെ ജൂനിയർ ഡ്രാഫ്റ്റ്മാൻ 32 വേക്കൻസി, അതുപോലെ പാരാമെഡിക്സ് 2 വേക്കൻസി, ഫാർമസിസ്റ്റ് 1 വേക്കൻസി, പ്ലാനർ എസ്റ്റിമേറ്റർ 31 വേക്കൻസി, പ്ലാനർ എസ്റ്റിമേറ്റർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് 7 വേക്കൻസി, റിഗർ 75 വേക്കൻസി, സേഫ്റ്റി ഇൻസ്പെക്ടർ 3 വേക്കൻസി, സ്റ്റോർ കീപ്പർ 13 വേക്കൻസി, പിന്നെ സെമി സ്കില്ഡ് ആണെങ്കിൽ മറൈൻ ഇൻസുലേറ്റർ 50 വേക്കൻസി, അതുപോലെ സെയിൽ മേക്കർ 1 വേക്കൻസി, യൂട്ടിലിറ്റി ആൻഡ് 70 വേക്കൻസി, സെക്യൂരിറ്റി സിപ്പോയ് 14 വേക്കൻസി, പിന്നെ അതുപോലെ ലഞ്ച് ഡെക്ക് ക്രൂ 9 വേക്കൻസി, പിന്നെ എൻജിൻ ഡ്രൈവർ 2, ലോഞ്ച് എഞ്ചിനീയർ ക്രൂ 2 വേക്കൻസി, അതുപോലെ ലൈസൻസ് ടു ആക്ട് എഞ്ചിനീയർ 1 വേക്കൻസി, മാസ്റ്റർ IST ക്ലാസ് 2 വേക്കൻസിയുമായി മൊത്തം 1041 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓരോ കാറ്റഗറിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക, അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾക്ക് ഒഴിവുകളുള്ളതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് NTC അല്ലെങ്കിൽ IT സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാണ് ഇതിലേക്ക് ഇത് ഓരോ പോസ്റ്റിലേക്കും ട്രേഡുകൾ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളിലെ NTC അല്ലെങ്കിൽ IT ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സെമി സ്കിൽഡ് പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ്സും പ്ലസ് അതിനോടുകൂടി അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ക്വാളിഫിക്കേഷൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ശമ്പളം പറയുന്നത് ഇതിലേക്ക് ഏകദേശം 13,200 മുതൽ 83,180 വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നോട്ടിഫിക്കേഷനിൽ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡയറി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമ്പോഴും അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.